മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യയോഗവും അതിൻ്റെ ആദ്യ പകുതി സാഖ്യസന്ദർഭവുമാണ്. സാഖ്യസന്ദർഭത്തിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനൻ ദുഃഖിയാകുന്നതിൻ്റെ കാര്യകാരണങ്ങളെ അപഗ്രഥിച്ച് ഇഴ അഴിച്ച് വ്യക്തതയോടെ ബോധ്യപ്പെടുത്തുന്നതാണ് രംഗം. മനുഷ്യജീവിതമെടുത്താൽ അത് മധ്യകാലത്ത് വ്യക്തമാകുന്നതും മുമ്പ് അവ്യക്തമായിരുന്നതും തുടർന്ന് അവ്യക്തമാകുന്നതുമാണ്. ഈ വസ്തുതയെ ഉൾക്കൊണ്ടുകൊണ്ട് 28-ാം ശ്ലോകം ഭംഗ്യം തരേണ നാം മൂന്ന് വ്യാഖ്യാന രീതികളിൽ കണ്ടിട്ട് 4-ാമത് പ്രശസ്തപാദ ഭാഷ്യത്തെ അവലംബിച്ച് ന്യായവൈശേഷിക ദർശനങ്ങളെ ചേർത്ത് വെച്ച് കാണുകയാണ്. അതിലെ ചിന്ത 21 തരം ദുഃഖങ്ങളെയാണ് മധ്യകാലത്ത് ജീവിതമെന്ന പേരിൽ സംസരണമായി നാം അനുഭവിക്കുന്നു. ജീവികൾ അലഞ്ഞു തിരിയുകയാണ്. അവ അലഞ്ഞു തിരിയുന്നത് 21 ദുഃഖങ്ങൾ കൊണ്ടാണ്. അതിൽ 6 ഇന്ദ്രിയ ദുഃഖങ്ങളാണ്. അതിൽ 5 നാം കണ്ടു. ശബ്ദം, സ്പർശം, രൂപം, രസം എന്ന ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധാദികളിൽ 5 4 നാം കണ്ടു. അവ 5 6-ാമത് മനസ്സെന്ന ഇന്ദ്രിയവുമാണ് ദുഃഖത്തിൻ്റെ കാരണം. അതിൽ 5 സ്ഥൂല ഇന്ദ്രിയങ്ങളാണ്. അതിലെ 4 നാം അപഗ്രഥിച്ചത് രസന വരെ. ഇനി രസന കഴിഞ്ഞാൽ ഘ്രാണേന്ദ്രിയമാണ് ഗന്ധം. ചില സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാം മൂക്കുപൊത്തും. മത്സ്യം, മാംസം മുതലായവ പഴകിയാൽ അതുപയോഗിക്കുന്നവർക്ക് പോലും സഹിക്കാൻ വയ്യാത്ത ഗന്ധം. പുതിയതായാലും മത്സ്യത്തിൻ്റെ ഒന്നും ഗന്ധം അത് ഉപയോഗിക്കാത്തവർക്ക് സഹിക്കാനാവില്ല. ഉപയോഗിക്കുന്നവർക്കാകട്ടെ ഇഷ്ടവും കൂടും. അത് പഴകിയാലോ ഉപയോഗിക്കുന്നവർക്കും സഹിക്കാനാവില്ല. ഉപയോഗിക്കുന്നവർ അത് കഴിച്ചു കഴിഞ്ഞ് കയ്യോ കാലോ അതിൻ്റെ ഗന്ധമുള്ള വിയർപ്പോടുകൂടി വന്നാലോ അവർക്ക് തന്നെ അത് സഹിക്കാനാവില്ല. അതുകൊണ്ടാണ് സ്പ്രേയൊക്കെ പുറത്തടിക്കുന്നത്. അപ്പോൾ ഗന്ധവും ദുഃഖമാണ്. നല്ല ഗന്ധങ്ങളെന്ന് പറയുന്നതോ അതും ആപേക്ഷികമാണ്. അപ്പോൾ ഘ്രാണേന്ദ്രിയത്തിൻ്റെ ദുഃഖം. ഇനി മണം അടിച്ചാൽ മനസ്സിലാവില്ലാതെ വന്നാലോ അത് അതിനേക്കാൾ ദുഃഖം. ഗന്ധം രൂക്ഷമായാലോ അതിലും ദുഃഖം. അപ്പോൾ സംയോഗ വിയോഗ ലാഭം ഹാനി എന്നിവയിൽ മനസ്സും ദുഃഖരൂപമാണ്. ഇന്ദ്രിയങ്ങൾ 5 കഴിഞ്ഞു. ഇനി മനസ്സിനെ നോക്കാം. സംയോഗത്തിൻ്റെ ദുഃഖം മനസ്സിനാണ്. അസമ്യക്കായ സംയോഗങ്ങളുണ്ട്. ചേരരുതാത്തവ ചേർന്നിരിക്കുക. എത്ര ചേർച്ചയിൽ ചേർത്താലും ഇടയ്ക്ക് ഇവ തെറ്റും. ഇഷ്ടാനിഷ്ടങ്ങൾ കിടക്കുന്നിടത്തോളം അപ്പോഴൊക്കെ ദുഃഖമുണ്ടാവും. ദുഃഖം വരാതെ ഈ ലോകത്തോടിണങ്ങിയും ചേർന്നും പോകാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അതിജീവിച്ചവനാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും സജീവമായിരിക്കുന്നിടത്തോളം സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഉണ്ട്.
സ്വപ്നങ്ങളും സങ്കല്പങ്ങളും കർമ്മങ്ങൾ കൊണ്ട് തീർത്തെടുക്കുവാൻ ആലസ്യം സമ്മതിക്കുകയുമില്ല. യാതൊരു കർമ്മങ്ങളും ചെയ്യാതെ നിത്യനൈമിത്തികങ്ങളായ കർമ്മങ്ങളെപ്പോലും ത്യജിച്ചാണ് ബ്രഹ്മാനുഭൂതിക്കു വേണ്ടി ആധുനിക ലോകം ശ്രമിക്കുന്നത്. നിത്യനൈമിത്തികങ്ങളാണ് ദൃഷ്ടാദൃഷ്ടങ്ങളെ അതിജീവിക്കുന്നത്. അതുപോലും അറിയാതെ അവയെ വരെ ത്യജിച്ച് ആലസ്യമാണ്ടു നിൽക്കുകയും സംയോഗങ്ങൾക്ക് കുതിക്കുകയും സംയോഗത്തെ സാധനാപൂർവം കൊണ്ടുപോകാൻ അറിയാതിരിക്കുകയും സംയോഗത്തിലും വിയോഗത്തിലും മനസ്സ് ദുഃഖതപ്തമാവുകയും ചേർന്നാൽ ദുഃഖം എന്നാൽ പിരിയാമെന്ന് വിചാരിച്ചാലോ അതിനേക്കാൾ ദുഃഖം. അവസാനം അന്യർക്കു വേണ്ടി ചേരുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ദുഃഖം. ഇതൊന്നും എനിക്ക് വേണ്ടിയുള്ള ചേർച്ചയല്ല, എനിക്കിതിലൊന്നും ഒരു താല്പര്യവുമില്ല എന്ന മട്ടിൽ അന്യർക്കു വേണ്ടി ചേർന്ന് ദുഃഖിക്കുന്നത് ത്യാഗമാണെന്ന് അഭിമാനിച്ച് നടക്കുന്ന ത്യാഗികളെ കൊണ്ട് തന്നെ ലോകം നിറഞ്ഞിരിക്കുന്നു. സംയോഗം ദുഃഖം, വിയോഗം ദുഃഖം. സംയോഗത്തിൻ്റെയും വിയോഗത്തിൻ്റെയും ലാഭവും നഷ്ടവും ദുഃഖം. ഇവയിൽ മാനസിക ദുഃഖങ്ങളേറെയാണ്. പല കൂട്ടുകെട്ടുകളും മാനസിക ദുഃഖത്തിലെത്തിക്കുന്നു. ഇവ എല്ലാം ചേർന്ന് ആറിന്ദ്രിയങ്ങളുടെ ദുഃഖമാണ്. നൈയായികന്മാർ ആറിന്ദ്രിയങ്ങളെ മാനിക്കുന്നു, കർമ്മേന്ദ്രിയങ്ങളെ അവർ ആ കൂടെ പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ആറിന്ദ്രിയ ദുഃഖങ്ങളും അവർ മാനിക്കുന്നുണ്ട്. ഇനി ഏഴെണ്ണം ധാതുക്കളുടേതാണ്. രസം, രക്തം, മാംസം, മേദസ്, അസ്ഥി, മജ്ജ, ശുക്ലം, ഇവയാണ് ഏഴ് ധാതുക്കൾ. ഇവ ശരീരദുഃഖങ്ങളാണ്. അന്നം കഴിക്കാനായില്ലെങ്കിൽ ദുഃഖം, ഇറങ്ങുന്നില്ല. അന്നം കഴിച്ചാൽ അത് രസമാകുന്നില്ലെങ്കിൽ ശരിയാം വണ്ണം പചിച്ച് രസധാതുവായി പരിണമിച്ചില്ലെങ്കിൽ ദുഃഖമായി. ജഠരാഗ്നിയിൽ പചിച്ച്, ഭൂതാഗ്നികളിൽ പചിച്ച്, ആറ് അഗ്നികൾ പചിച്ച് രൂപാന്തരപ്പെട്ട് ഏഴാമത് ധാത്വഗ്നിയുടെ ആദ്യത്തെ അഗ്നിയിൽ പചിച്ച് രസമാകുന്നു. രസമായില്ലെങ്കിൽ ശരീരം നിലനിൽക്കാതെ വരും. അപ്പോൾ രസമാകേണ്ടത് ആവശ്യമാണ്. രസമായാൽ തന്നെ അത് വേണ്ട പോലെ ആയില്ലെങ്കിൽ, സമ്യക് രസമായില്ലെങ്കിൽ ദുഃഖമാണ്. ചുവന്ന രക്താണു കുറഞ്ഞാൽ, അപ്പോൾ രസം രക്തമായി പരിണമിക്കുമ്പോൾ, ചുവന്ന രക്താണു കൂടിയാൽ, ചുവന്ന രക്താണു മിഥ്യാകൽപ്പനയിലായാൽ, ശ്വേതരക്താണു കുറഞ്ഞാൽ കൂടിയാൽ മിഥ്യയായാൽ ഒക്കെ പാണ്ഡുതയുണ്ടോ? ഒട്ടു വളരെ പാണ്ഡുതയുണ്ട്. രക്താണുക്കളോട് ചേർന്ന് അപാദകൾ വൃത്താകാരത്തിലുള്ളവ, ചെമ്പിൻ്റെ നിറത്തിലുള്ളവ, കൈകാലുകളില്ലാത്തവ, അതുപോലെ തന്നെ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തവ, അപാദ വൃത്ത താമ്രാശ്ച
തുടങ്ങി കിഞ്ചിദർശനാവരെ രക്താണുക്കളുടെ നിലയാണ്. അവ മിഥ്യായോഗത്തിലോ അതിയോഗത്തിലോ ന്യൂനയോഗത്തിലോ പെട്ടാൽ അതെല്ലാം രക്തജദുഃഖമായി. രക്തധാതുവിന് വരുന്ന വൈകല്യങ്ങളിൽ നിന്ന് ഒട്ടുവളരെ ദുഃഖങ്ങൾ പാണ്ഡുതയുണ്ടാവും. രക്തം അശുദ്ധമായാൽ വിദ്രതികളും വിസ്ഫോടങ്ങളും ഒക്കെ ഉണ്ടാവും. അതും രക്തജദുഃഖമാണ്. ത്വക്ദോഷങ്ങൾ കൊണ്ട് രക്തദൂഷ്യത്തിൽ നിന്ന് നിറഭേദങ്ങളുണ്ടായി രസരക്തങ്ങളിൽ വരുന്ന പരിണാമത്തിൽ ത്വചയ്ക്കും ദുഃഖമുണ്ടാവും. മാംസം ക്ഷയിച്ചാൽ പേശികളിൽ സൂക്ഷിക്കുന്ന പ്രോട്ടീൻ കുറഞ്ഞാൽ മേദസ്സ് ദുഷിക്കും. മാംസത്തിൽ പചനം നടന്നില്ലെങ്കിൽ, രക്തം പചിച്ച് മാംസമായി രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ, മാംസം ക്ഷയിച്ച് മാംസധാതുവിൽ വികൃതികളുണ്ടാവും. അവ മാംസജ ദുഃഖങ്ങളാണ്. മേദസ്സ് കൂടിയാലും കുറഞ്ഞാലും മറ്റു വികൃതികളുണ്ടായാലും ദുഃഖമാണ്. അത് മേദോജന്യ ദുഃഖങ്ങളാണ്. അസ്ഥി പൊടിയുക, അസ്ഥി തന്നെ പൊട്ടുക, അസ്ഥിക്ക് ബലം കുറയുക, അസ്ഥിക്ക് തേയ്മാനമുണ്ടാവുക, അസ്ഥിയിൽ സുഷിരങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ അസംഖ്യം അസ്ഥിജന്യ ദുഃഖങ്ങളുണ്ട്. അസ്ഥിയിൽ മജ്ജ, മജ്ജ മസ്തുളങ്കത്തിലും മജ്ജാധാതുണ്ട്. അതിലാണ് ബുദ്ധിയുടെ കലകളെന്നാണ്. മസ്തുളങ്കത്തിലെ മജ്ജാധാതുവിനോ അസ്ഥിയിലെ മജ്ജാധാതുവിനോ ക്ഷയം സംഭവിച്ചാൽ, അത് വികൃതമായാൽ, അത് രക്തത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ പര്യാപ്തമാകുമാറ് മജ്ജയിൽ ധാതു പോഷണ പ്രക്രിയ ഉണ്ടാകാതിരുന്നാൽ, അത് ഓജസ്സിനെ വർദ്ധിപ്പിക്കുമാറ് ശുക്രധാതുവായി പരിണമിക്കാതിരുന്നാൽ ഒക്കെ ദുഃഖമായി. ഉടനെ പലതരം ഉപായങ്ങൾ തേടുന്നു അതിനെ നേരെയാക്കാൻ. പ്രാർത്ഥിക്കുന്നു, മന്ത്രതന്ത്രങ്ങളുടെ പിന്നാലെ പോകുന്നു, ഔഷധങ്ങൾ കഴിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. മജ്ജാധാതു ശുക്രധാതുവായി പരിണമിച്ച് ആ സന്തതിയുണ്ടാകാനുള്ള ശുക്ലം അണ്ഡം, ബീജ അണ്ഡങ്ങൾ, സ്പേം അല്ലെങ്കിൽ ഓവം, അവ വേണ്ട വിധത്തിൽ ഉണ്ടായില്ലെങ്കിൽ സന്തതിയില്ലാതാവും. ശുക്രരോഗം കൊണ്ട് സന്താനമില്ല, അത് ശുക്രദുഃഖമാണ്. അതിനും എന്തെല്ലാം പദ്ധതികളാണ്. ഉരുളി കമഴ്ത്താനോടുന്നു, മന്ത്ര തന്ത്രാദികൾക്ക് പോകുന്നു, ഔഷധങ്ങൾ ഒട്ടുവളരെ സേവിക്കുന്നു, നിവൃത്തിയില്ലാതെ കടമെടുത്ത ബീജം സ്ത്രീയിൽ സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നു. സ്ത്രീക്ക് അണ്ഡമില്ലെങ്കിൽ കടമെടുത്ത അണ്ഡത്തിൽ ഉൽപ്പാദന പ്രക്രിയ നടത്താനോടുന്നു, ഇല്ലെങ്കിൽ കുട്ടിയെ ദത്തെടുക്കുന്നു. ഇതെല്ലാം ശുക്രധാതുവിലെ ദുഃഖം. ഇങ്ങനെയെല്ലാം കൂടി ഏഴ് തരം ദുഃഖങ്ങൾ ധാതുജങ്ങളായുണ്ട്. ഇനി ത്രിദോഷ ദുഃഖങ്ങളുണ്ട്. അത് വാതാദി ദുഃഖങ്ങളാണ്. വാതം, പിത്തം, കഫം, ഇവ ദോഷങ്ങളാണ്. മൗലികമായ ശരീരരചനയിൽ അന്നവും ജലവും അഗ്നിയും ചേർന്നാണ് സ്ഥൂല ശരീരമുണ്ടാകുന്നത്. അവ സ്ഥൂലഭൂത തന്മാത്രകളാണ്. അവയുടെ ചേർച്ചയിൽ അവ സമമായിരുന്നാൽ ആരോഗ്യവും
ആനന്ദവുമാണ്. അവ സമമായിരുന്നില്ലെങ്കിൽ, അവ അസമങ്ങളായിരിക്കുമ്പോൾ ദുഃഖമാണ്. വൈദ്യന്മാർ നാടി നോക്കിയാണ് അതറിയുന്നത്. ഇവയെ മൂന്നിനെയും ദോഷങ്ങളെന്നു മാനിക്കുന്നു. വാദനാഡിയിലെ വികാരങ്ങൾ, പിത്തനാഡിയിലെ വികാരങ്ങൾ, കഫനാഡിയിലെ വികാരങ്ങൾ, അവ സാമ്യാവസ്ഥയിൽ ആരോഗ്യം, വിഷമാവസ്ഥയിൽ രോഗകാരണം. വാദവികാരങ്ങളിൽ അനേകവിധ രോഗങ്ങളുണ്ട്. പിത്തവികാരത്തിലും അതുപോലെ കഫവികാരത്തിലും ഇതെല്ലാം പ്രാണപ്രയാണകാലത്ത് വന്നാൽ അതിലുമധികം ദുഃഖകാര്യമാണ്. ഈ ദോഷങ്ങൾ അസമങ്ങളായി പ്രാണപ്രയാണകാലത്തെത്തിപ്പോയാൽ, ആരോഗ്യമുള്ള സമയത്ത് ദോഷങ്ങൾ അസമമാകാൻ തുടങ്ങിയാൽ മനസ്സ് ശാന്തമായിരിക്കുകയും ഔഷധങ്ങളെ അവലംബിക്കുവാൻ പറ്റുകയും പഥ്യാഹാര മര്യാദകൾ പാലിക്കുവാൻ സാധിക്കുകയും ചുറ്റുപാടുകൾ ഔഷധങ്ങളുടെ സേവയ്ക്കും മറ്റും അനുകൂലമായിരിക്കുകയും ചെയ്താൽ അത് ശാന്തമാണ്, സുന്ദരമാണ്. അതല്ലെങ്കിലോ ആകെ ദുഃഖമാണ്. ഇപ്പോൾ പ്രാണപ്രയാണകാലത്താണ് ഈ വാദവിത്ത കഫജന്യ ദുഃഖങ്ങൾ ആതുരത്വത്തെ ഉണ്ടാക്കി വരുന്നതെങ്കിൽ ദുഃഖകാര്യമാണ്. കണ്ഠാവരോധനവിധൗ, അതായത് പ്രാണപ്രയാണ സമയേ കഫവാദവിത്തൈഹി, പ്രാണപ്രയാണ സമയത്ത് കഫം വാദം പിത്തം ഇവ അസമമായി കണ്ഠാവരോധനവിധൗ എന്ന് പ്രസിദ്ധിയുണ്ട്. അത് അത്യന്ത പീഡിതമാണ്. ആറിന്ദ്രിയങ്ങളെ സംബന്ധിച്ചും ദുഃഖം, സപ്തധാതുക്കളെ സംബന്ധിച്ചും ദുഃഖം, ത്രിദോഷങ്ങളെ സംബന്ധിച്ചും ദുഃഖം, ഇവ ചേർന്ന് 16 തരം ദുഃഖങ്ങൾ. രണ്ട് ദുഃഖങ്ങളാണ് രാഗദ്വേഷങ്ങൾ. രാഗം മഹാൻ ദുഃഖമാണ്, ധനത്തിലുള്ള രാഗം, സ്ത്രീപുത്രാദിരാഗം, ലോകത്തോടുള്ള രാഗം, പ്രശസ്തിയിലുള്ള രാഗം. രാഗാനുരൂപം വസ്തുക്കൾ ലഭ്യമായെന്നാൽ തൽക്കാല ശാന്തിയാണ്. ഇത് വളരെ ആലോചിക്കേണ്ടതാണ്. ഏഷണാത്രയങ്ങളെന്ന് പറയും. ഭാര്യയിൽ, പുത്രനിൽ, പുത്രധാരാദികളിലുള്ള രാഗം, പുത്രധാരാദികളിൽ രാഗമുണ്ടായിരിക്കുമ്പോൾ അതിനെ മര്യാദാമസൃണമായി സാധന ചെയ്ത് തീർക്കുവാനാണ് ഗാർഹസ്ഥ്യമെന്ന ആശ്രമം തന്നെ വച്ചിരിക്കുന്നത്. തെറ്റിദ്ധാരണ കൊണ്ടും വിദ്യാഭ്യാസ വൈകല്യം കൊണ്ടും മൃഗതൃഷ്ണയെ വളർത്തി കാമത്തിലുള്ള സ്വാതന്ത്ര്യത്തെ ജാജ്വല്യമാനമാക്കുന്ന സാഹിത്യ കലാദികൾ പഠിച്ച് സ്വച്ഛന്ദമായ ഗാർഹസ്ഥ്യ സാധന നഷ്ടപ്പെടുത്തി പരകളത്രത്തെ നോക്കിയും പരപുത്രാദികളുടെ ഉത്കർഷങ്ങളെ അവലംബിച്ചും സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന രാഗം മഹാൻ ദുഃഖമാണ്. ഏത് ഗൃഹസ്ഥനെ ഇന്നെടുത്താലും അവന് തൻ്റെ ഭാര്യയിൽ തൃപ്തി പോരാ, തൻ്റെ ഭർത്താവിൽ തൃപ്തി പോരാ, തൻ്റെ മക്കളിൽ തൃപ്തി പോരാ. ഒരു 25 കൊല്ലം മുമ്പ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ താഴ്ന്ന ക്ലാസ്സുകളിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു, അമ്മ
എനിക്കെന്നും കാച്ചിയ പാൽ തരും. എന്തിനാണ് അമ്മ എനിക്ക് കാച്ചിയ പാൽ തരുന്നത്? ഞാൻ അച്ഛനോളം വലുതാകണം. പാൽ കുടിക്കാതിരുന്നാൽ അമ്മ ദുഃഖിക്കും എന്നൊക്കെ പണ്ട് പഠിപ്പിച്ചിരുന്നു. ഇന്നത് പഠിപ്പിക്കുകയാണ് ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. എന്നും അമ്മ എനിക്ക് ബൂസ്റ്റ് തരും. എന്തിനാ ഞാൻ ബൂസ്റ്റ് കുടിക്കാതിരുന്നാൽ അമ്മ കരയും? എന്തിനാണ് അമ്മ കരയുന്നത്? ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറോളം വലുതാകണം. എൻ്റെ അച്ഛനെ പോലെ ആകരുത്. അച്ഛൻ കാണാൻ കൊള്ളുന്നവനല്ല. അച്ഛൻ പെരുമാറ്റ വിശേഷങ്ങളിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടവനല്ല. അച്ഛൻ മക്കൾക്ക് റോൾ മോഡലല്ല. ഇതാണ് ആധുനിക ജീവിതം. പഴയ കാലത്ത് ഏതൊരമ്മയ്ക്കും തൻ്റെ പാതിവ്രത്യത്തെക്കുറിച്ചുള്ള സമുജ്വലമായ കാഴ്ചപ്പാടിൽ മകൻ അച്ഛൻ്റെ സ്വഭാവ സവിശേഷതകളോടുകൂടി വേണം ഈ ജന്മം പൂർത്തീകരിക്കുവാൻ. അച്ഛൻ ആരുമാവട്ടെ, അച്ഛനിൽ ഒരുപാട് നന്മകളുണ്ട്, തിന്മകളെ മാറ്റിയും അച്ഛൻ അച്ഛനാണെന്നറിഞ്ഞും അച്ഛനിലൂടെ പോകുന്ന ഒരമ്മയുടെ യാത്ര, അവിടെ ജീവിതത്തിന് സത്യതയുണ്ട്, ധർമ്മമുണ്ട്, സനാതനത്വവുമുണ്ട്. കാലം മാറി, ജീവിതത്തെ മറ്റു വീക്ഷണകോണങ്ങളിൽ നിന്ന് നോക്കിക്കാണാൻ തുടങ്ങി. അങ്ങനെ നോക്കിക്കാണുമ്പോൾ രാഗം, മഹാനായ രാഗം ദുഃഖമായി മാറുന്നത് നമുക്ക് കാണാം. കാരണം പുത്രധാരങ്ങളോടുള്ള പ്രതിപത്തി, പുത്രധാരങ്ങളോടുള്ള പ്രതിപത്തി കഴിഞ്ഞാൽ ധനത്തോടുള്ള രാഗം, അതൊരുപക്ഷെ അതിനു മുമ്പേ ഉള്ള രാഗമാണ്. എത്ര കിട്ടിയാലും മതി വരാത്ത ധനവും ധന മൂല്യമുള്ള വസ്തുക്കളും, അവയോട് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ, രാഗമുണ്ടായാൽ സ്വഭാവമാകെ മാറും. ധനത്തോട് താൽപ്പര്യമുള്ളവന് ദാനധർമാദികൾ ചെയ്യാനാവില്ല. ധനത്തോട് താൽപ്പര്യം വന്നാൽ മാനവ ബന്ധങ്ങൾക്ക് പുല്ലുവിലയാണ്. കൃതജ്ഞതയും നന്ദിയും അസ്തമിക്കുകയും ചെയ്യും. ജീവിതത്തിലെ നിത്യരസായനം കൃതജ്ഞതയാണ്, നിലനിൽപ്പ് സ്നേഹവുമാണ്. ആർക്ക് ലോകത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ല? അഹൈതുകമായ കരുണയും സ്നേഹവും ആരിൽ കാണുന്നില്ല? അവന് ധനരാഗമുണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. അത് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്, അടിയുണ്ടാവും. പകരം അവൻ സ്നേഹമാണെന്നും സ്നേഹം കൊണ്ടാണ് കോപിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ധനത്തോടുള്ള സ്നേഹം കൊണ്ടാണ് കോപിക്കുന്നതെന്നും എന്നാൽ അവൻ്റെ ഉള്ളിൽ നമ്മളോടൊക്കെയുള്ള സ്നേഹം അറിഞ്ഞിരിക്കുന്നു, അവൻ്റെ കള്ളത്തരം നമ്മൾ അറിഞ്ഞിട്ടില്ലെന്നും തോന്നിയാൽ കലഹം കൂടാതെ മുന്നോട്ട് പോവാം. അതാണിന്ന് കാലം. സ്വന്തം എന്ന് പറയുന്നതിനോടെല്ലാം രാഗവും അന്യൻ്റെതെല്ലാം നശിച്ചു കാണാനും നശിപ്പിക്കുവാനുമുള്ള ത്വരയും ഈ കൂട്ടരിൽ വളരെ കൂടുതലാണ്. ഇത് ധനത്തിൻ്റെ രാഗമാണ്. രാഗദ്വേഷത്തിലെ മൂന്ന് ചിന്തകൾ തന്നെ സമുജ്വലങ്ങളാണ്. ഇവയെല്ലാം ചേർത്തുവെച്ചുള്ള പ്രശസ്തപാദ ഭാഷ്യത്തിനും സങ്കല്പത്തിനും വരെ ഇടം നൽകുന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ ഈ ഉപദേശം നമുക്കായി വർണ്ണിച്ചു തന്ന
ആ കൃഷ്ണദ്വൈപായന വ്യാസൻ്റെ കാൽപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.